അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായി ബസ് ഉടമകൾ കോതമംഗലത്ത് ധർണ നടത്തി. വ്യാഴാഴ്ച ആരംഭിക്കുന്ന അനിശ്ചിതകാല പണിമുടക്കിന് മുന്നോടിയായി ബസ് ഉടമകൾ കോതമംഗലം ടൗൺ ബസ് സ്റ്റാൻഡിലാണ് സായാഹ്ന ധർണ നടത്തിയത്. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് ജോജി എടാട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാഹനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് ഓടാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് തുരുമ്പെടുത്തതിന്റെ പാർട്സിന്റെ തേമ തേഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ്. ഏകദേശം രണ്ടു വർഷമായിട്ടും രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഇത് കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായത്തില് ഏകദേശം ഒരു 60 മുതൽ 70% വരെ ബസ്സുകൾ മാത്രമേ ഇന്ന് നിരത്തിലിറങ്ങിയിട്ടുള്ള ഒരു ദുഃഖകരമായ സത്യമാണ്. ഈ കോവിഡ് പ്രതിസന്ധിയില് രണ്ടു വർഷത്തോളം കയറിക്കിടന്ന് വാഹനങ്ങള് റോട്ടിലേക്ക് ഇറക്കിയപ്പോൾ ഏകദേശം ഒരു ബസ് രംഗത്തേക്ക് ഇറക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 ലക്ഷം രൂപ എങ്കിലും മുടങ്ങിയാൽ മാത്രമേ ആ വാഹനം നിരത്തിലേക്ക് ഇറക്കുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. പി എച്ച് എം ബഷീർ അധ്യക്ഷത വഹിച്ചു. നോബിൾ ജോസഫ്, മനോജ് ഗോപി, റോയിക്കപ്പോൾ, സീതി മുഹമ്മദ്, സി ബി നവാസ്, സി എ രതീഷ്, ഷിബു, ജോമി ജോർജ്, സി പി സാമുവേൽ, സി പി വിനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കെ സി വി ന്യൂസ്, കോതമംഗലം.